ഒരു കുടുംബത്തിലെ മൂന്നോ നാലോ ആളുകൾക്ക് മാത്രം താമസിക്കാനായി കൊട്ടാര സദൃശമായ വീട്ടിൽ 30-ൽ അധികം മുറികൾ പണിതു വെച്ച ആളുകൾ ഉണ്ട്. ഒരാൾക്ക് മാത്രം സഞ്ചരിക്കാനായി 10ഉം 16ഉം വില കൂടിയ കാറുകൾ വാങ്ങിക്കൂട്ടുന്നവരുണ്ട്. മക്കളുടെ കല്യാണം നടത്തുന്ന സമയത്ത് കോടികൾ ചിലവഴിക്കുന്നവരുണ്ട്. മന്ത്രിമാരെയും സിനിമാ താരങ്ങളെയും പങ്കെടുപ്പിക്കുന്നതിലാണ് അവരുടെ മാനസിക സുഖം. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ആരാണ് ഇതിൽ സന്തോഷിക്കുന്നത്? തീർച്ചയായും യാത്ര ചെയ്യുവാൻ വാഹനം വേണം, സുരക്ഷിതമായി താമസിക്കുവാൻ വീട് വേണം, ധരിക്കുവാൻ വസ്ത്രം വേണം, ഭക്ഷിക്കുവാൻ ഭക്ഷണം വേണം, ഇതൊക്കെ ആവശ്യമാണ്. പക്ഷേ ആ ആവശ്യത്തിലപ്പുറം ഒരുപാട് ആർഭാടമായിട്ട് മാറുന്ന സമയത്ത് ആരാണ് ഇതിൽ ആഘോഷിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഗംഭീരം എന്ന് പറഞ്ഞു പോകുന്ന ഒരാൾ തന്നെ പുറത്തുപോയി കൂട്ടുകാരോട് പറയുന്നത് അയാളുടെ പണത്തിൻ്റെ ഹുങ്ക് കാണിക്കാൻ എന്നായിരിക്കും. ഇത്തരം അകൽച്ചകൾ മാത്രമല്ല, സമൂഹത്തിനുമുണ്ട് ഈ ആർഭാടത്തിൽ ഒരുപാട് നഷ്ടം. 5000-ത്തോളം ആളുകൾ പങ്കെടുക്കേണ്ട കല്യാണത്തിന് ഒരുക്കി വയ്ക്കുന്നത് ഇരട്ടിയോളം ആളുകൾക്ക് കഴിക്കുവാനുള്ള ഭക്ഷണമായിരിക്കും. രാത്രിയാവുമ്പോൾ ബാക്കിയാവുന്ന ഭക്ഷണം മുഴുവൻ പുഴയിൽ ഒഴുക്കിക്കളയേണ്ട അവസ്ഥ വരുന്നു. പുഴയ്ക്കക്കരെ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ കരഞ്ഞ് ഉറങ്ങുന്ന കുരുന്നുകൾ ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ മറക്കുന്നു. അതുപോലെ തന്നെ പൂക്കൾ വാങ്ങിക്കാനായി കോടികൾ ചിലവഴിക്കുന്ന ആളുകളുണ്ട്. വൈകുന്നേരമാകുമ്പോഴേക്കും ഈ പൂക്കളെല്ലാം പൊഴിഞ്ഞു പോകും. കല്യാണത്തിൽ പങ്കെടുക്കാൻ വരുന്ന ഓരോരുത്തർക്കായി ഓരോ ലിറ്റർ മിനറൽ വാട്ടർ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് ഒരു റിക്ക് മാത്രം കുടിച്ച് ബോട്ടിൽ വലിച്ചെറിയുന്ന സമയത്ത് ഒഴുകിപ്പോകുന്ന വെള്ളത്തിൻ്റെ നഷ്ടം ആ വ്യക്തിയുടേത് മാത്രമല്ല, നാടിൻ്റേത് കൂടിയാണ്. ഇവിടെ എൻ്റെ ഫേസ്ബുക്ക് കൂട്ടുകാരുടെ ഉത്തരം അറിയാൻ ഞാൻ കാത്തിരിക്കുന്നു. എന്താണ് ഈ ആർഭാടത്തിന് പിന്നിലുള്ള മനഃശാസ്ത്രം? ഒരു കാര്യം വ്യക്തമാണ്, നമുക്ക് ഈ ലോകത്ത് വിലയ്ക്ക് വാങ്ങിക്കാവുന്നതും വാങ്ങിക്കാൻ സാധിക്കാത്തതും ഉണ്ട്. എത്ര വലിയ മണിമാളിക വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാം, പക്ഷേ വീട്ടിൽ മനസമാധാനം വാങ്ങിക്കാൻ നമുക്ക് സാധിക്കില്ല. എത്ര വില കൂടിയ കിടക്ക വേണമെങ്കിലും വാങ്ങിക്കാം, പക്ഷേ ഉറക്കം വിലയ്ക്ക് വാങ്ങിക്കാൻ സാധിക്കില്ല. വലിയ ഗ്രന്ഥങ്ങൾ നമുക്ക് വിലയ്ക്ക് വാങ്ങിക്കാം, പക്ഷേ അറിവ് വിലയ്ക്ക് വാങ്ങിക്കാൻ സാധിക്കില്ല. ഇവിടെ നമ്മൾ സ്വയം ചോദിക്കേണ്ടതുണ്ട്, സ്വർണ്ണക്കുപ്പായം അണിയുന്നതാണോ സ്വർണം പോലെ ഒരു മനസ്സുണ്ടാക്കുന്നതാണോ പ്രധാനം എന്നുള്ള കാര്യം. കുപ്പായം വാങ്ങിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതേസമയം സ്വർണം പോലുള്ള ഒരു മനസ്സുണ്ടാക്കണമെങ്കിൽ നമ്മൾ തന്നെ മനസ്സ് വയ്ക്കണം.